അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഗാഫിറു ദംബി വഖാബിലു തൗബി ശദീദുൽ ഇഖാബി ദിത്തൗലി ലാ ഇലാഹ ഇല്ലാഹു വഇലൈഹിൽ മസീർ ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ലാഹിറു വൽ ബാത്തിനു വഹു ബികുല്ലി ഷൈഇൻ അലീം. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم، أعوذ بالله السميع العليم من الشيطان الرجيم. لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയ ആയ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, താക്കീതുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഭക്തിപൂർവം ജീവിക്കുന്ന നല്ലവരിൽ നല്ലവരാകാൻ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് മരണം വരെ ഈമാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഈ ഭൂലോകത്ത് ജീവിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും നല്ലവർ ആരാണെന്ന് പരിശുദ്ധ ഇസ്ലാം ദീൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഖൈറുൻ നാസി അൻഫഉഹും, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ, അൻഫഉഹും ജനങ്ങൾക്ക് എപ്പോഴും ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ജനങ്ങൾക്ക് സദാസമയവും ഉപകാരം ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് ഭൂമിയിൽ, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഏറ്റവും ഉത്തമരായ മനുഷ്യർ. ഉപകാരങ്ങൾ ക്ഷണികവും ശാശ്വതവുമായതുണ്ട്. എല്ലാവർക്കും ഉപകാരങ്ങൾ, പരസഹായങ്ങൾ, ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുക, മറ്റുള്ളവർ നൽകുന്ന നന്മയിൽ സന്തോഷം ലഭിക്കുക, വീടില്ലാത്തവന് വീട്, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം, മരുന്നില്ലാത്തവന് മരുന്ന്, ഇതൊക്കെ എത്തിക്കുമ്പോഴാണ് സാധാരണഗതിയിൽ മനുഷ്യർ സന്തോഷിക്കുക. എന്നാൽ ഒരു സത്യവിശ്വാസി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക അവൻ്റെ പരസഹായങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ പരസഹായം അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും ജീവിക്കുന്ന തൗഹീദ് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ, അദ്ദേഹത്തിന് തൗഹീദിലേക്കുള്ള ഒരു സഹായം അത് നൽകലാണ് ഭൂമിയിൽ വെച്ച് ഏറ്റവും വലിയ പരസഹായം. പക്ഷെ അത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിയും അല്പം ഇസ്ലാമികമായ അറിവും വേണം. അതല്ലാത്തവർക്കെല്ലാം താൽക്കാലികമായി കിട്ടുന്ന
മരുന്ന് കിട്ടുമ്പോൾ സന്തോഷം, വീട് കിട്ടുമ്പോൾ സന്തോഷം, വസ്ത്രം കിട്ടുമ്പോൾ സന്തോഷം, ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടുമ്പോൾ സന്തോഷം. പക്ഷെ ചെയ്യുന്നവർക്കും ഏറ്റവും ഇഷ്ടം, ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ നിന്ന് കയ്യടി വാങ്ങാൻ പറ്റുന്ന ഏർപ്പാട് ആളുകളുടെ പിന്നാലെ ഭക്ഷണവും വസ്ത്രവും മരുന്നുമായി നടക്കുന്ന ഇതാണ്. അതെല്ലാവർക്കും അതാണ്, അത് ഉപയോഗിക്കുന്നവർക്കും അതെ, അത് കണ്ടു നിൽക്കുന്നവർക്കും സന്തോഷമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ക്ലേശത്തിൽ ജീവിക്കുന്ന, പ്രയാസത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനോട് നമ്മൾ അവന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ ദീന്റെ അടിസ്ഥാന തത്വമായ തൗഹീദ് പഠിപ്പിക്കലാണോ ഉത്തമം എന്ന് ചിലപ്പോൾ സാധാരണക്കാരൻ ചിന്ത വരും. പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് പ്രയാസം തീർക്കുന്നതിന് ഇസ്ലാമിലെതിരില്ല. പക്ഷേ ഒരു പ്രയാസം തീർക്കുന്നതിന് മുമ്പ് ആ മനുഷ്യന് എത്തിക്കേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ ബാധ്യത അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിച്ച് അദ്ദേഹത്തിൽ തൗഹീദ് ഉറപ്പിച്ചാൽ അയാളുടെ ഇവിടുന്ന് ഭക്ഷണം കിട്ടിയാലും കിട്ടിയില്ലേ മരിക്കും, ഇവിടുന്ന് മരുന്ന് കിട്ടിയാലും കിട്ടിയില്ലേയും മരിക്കും, ഇവിടെ വീടുണ്ടായാലും ഇല്ലെങ്കിലും മരിക്കും, മരിച്ചു എന്നാലും അവിടെ വീടുണ്ടാവില്ല, അവിടെ വീടുണ്ടാവണ ഇത് വേണം. അപ്പൊ ഏതാ ഇത്? സാധാരണക്കാരന്റെ ബുദ്ധിക്ക് പെട്ടെന്ന് ദഹിക്കൂല. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം നമുക്കറിയാം കഥ പരത്തി പറയാനോ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരാനോ അല്ല ഉദ്ദേശിക്കുന്നത്, പകരം അദ്ദേഹം ജയിലിൽ പ്രവേശിച്ചു. ജയിലിൽ പ്രവേശിക്കാനുണ്ടായ കാരണം നമുക്കറിയാം, അദ്ദേഹം താമസിച്ചിരുന്ന കൊട്ടാരത്തിലെ ഏറ്റവും പ്രധാനിയായ അസീസിന്റെ ഭാര്യ സുലൈഖയുമായി ഒരു അവിഹിത പ്രശ്നം ആരോപിക്കപ്പെടുകയും സത്യസന്ധമല്ലാത്ത വിധം സുലൈഖ തന്നെ യൂസുഫിന്റെ പേരിൽ ആരോപിക്കുകയും അതിന്റെ ഫലമായി കാരാഗ്രഹത്തിൽ അഴിക്കുള്ളിൽ അടക്കപ്പെടുകയും ചെയ്തു. വല്ലാത്തൊരു പ്രയാസം പിടിച്ച സമയം. ആ സമയത്ത് യൂസുഫ് നബിയുടെ സെല്ലിൽ, ആ അതേ അഴിക്കുള്ളിൽ രണ്ട് ചെറുപ്പക്കാർ വേറെ ഉണ്ടായിരുന്നു. ആ സംഭവം അല്ലാഹു വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. വദഖല മാഹു സിജ്ന ഫതയാനി, വദഖല മാഹു യൂസുഫ് നബിയോടൊപ്പം പ്രവേശിച്ചു കാരാഗ്രഹത്തിൽ. എവിടെ? അസിജിൻ ജയിലില്. ഫത്തയാനി, രണ്ട് യുവാക്കൾ. അങ്ങനെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ രണ്ട് യുവാക്കൾ വന്നിട്ട് യൂസുഫ് നബിയോട് പറഞ്ഞു, ഖാല അഹദുഹുമ ഇന്നി അഅ്സിറു ഖംറ വഖാല അല്ലാഖറു ഇന്നി അഹ്മിലു ഫൗക റസീ ഖുബ്സ തഅ്കുലു ത്വൈറു മിൻഹു നബ്ബിനാ ബിതഅ്വീലിഹി ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. ആ രണ്ട് യുവാക്കൾ വന്ന് യൂസുഫിനോട് പറഞ്ഞു, ഞങ്ങൾ കാല അഹദുഹുമ, രണ്ടിലൊരാൾ പറഞ്ഞു, ഇന്നി അഅ്സിറു ഖംറ, ഞാൻ മദ്യം ഒഴിച്ചു കൊടുക്കുന്നതായി ഇന്നലെ രാത്രിയിൽ ഉറക്കത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. വക്കാലാഹറു, കൂടെ ഉണ്ടായത് മറ്റേ ആൾ പറഞ്ഞു, ഇന്നി അറാനി അഹ്മിലു ഫൗക റസി ഖുബ്സ, ഞാൻ എന്റെ തലയിൽ പത്തിരി ചുമന്ന് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഫത്തേക്കുലു തൈറു മിൻഹു, അതിൽ നിന്ന് പരുന്തുകൾ, പക്ഷികൾ വന്ന് അത് കൊത്തിയെടുത്ത് കൊണ്ടുപോകുന്നതാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് യൂസുഫ് നബിയോട് അവർ പറയാണ്, നബ്ബിനാ ബിതഅ്വീലിഹി, ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണെന്ന് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞതാണ് എന്ന് യൂസുഫ് നബിയോട് ഈ രണ്ട് യുവാക്കൾ കൂടെ സെല്ലിൽ കഴിയുന്ന ആളുകൾ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, ഞങ്ങൾ താങ്കളെ കാണുന്നത് ഏറ്റവും നല്ല സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ സെല്ലിന്റെ അകത്ത് നിന്ന് അവർക്ക് മനസ്സിലായത് അതാണ്, യൂസുഫ് വളരെ മനോഹരമായ സൽസുഹൃതങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അതവർ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും സെല്ലിൽ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചോളം സമാധാനം ഉണ്ടാവുമോ, സന്തോഷം ഉണ്ടാവുമോ, ആനന്ദത്തിലാണോ, ആഹ്ലാദത്തിലാണോ? അല്ല. പക്ഷേ യൂസുഫ് നബി അതിനെ കുറിച്ച് മറുപടി ഖുർആൻ പറഞ്ഞു. ഇത് നമ്മളുടെ ജീവിതത്തിൽ പാഠം പഠിക്കാനാണ് അള്ളാഹു ഖുർആനിൽ ഈ സൂറ വെച്ചത് കേട്ടോ. എന്നിട്ട് പറയാണ് യൂസുഫ് നബി അവരോട് പറഞ്ഞു, ഖാലലാ യഅതീകുമാ തആമുൻ തുർസഖാനിഹി ഇല്ലാ നബ്ബഅതുകുമാ ബിതഅ്വീലിഹി. അദ്ദേഹം പറഞ്ഞു, ലാ യഅതീകുമാ തആമുൻ തുർസഖാനിഹി, നിങ്ങൾക്ക് ജയിലറയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം കിട്ടുകയില്ല. ഇല്ലാ നബ്ബഅതുകുമാ ബിതഅ്വീലിഹി, നിങ്ങൾക്ക് ഞാൻ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരുന്നതിന് മുമ്പ് ഭക്ഷണം എത്തൂല, അതിനു മുമ്പ് പറഞ്ഞു തരും. കബലായി എഴുത്തിയേക്കുമാ,
എന്നാൽ ദാലിക്കുമാ മിമ്മ അല്ലമനി റബ്ബി, നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്ന വ്യാഖ്യാനം എനിക്ക് എന്റെ റബ്ബ് പഠിപ്പിച്ചു തന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്ത് പറഞ്ഞു? വ്യാഖ്യാനം ഞാൻ പറഞ്ഞുതരാം, പക്ഷെ അതിന്റെ മുമ്പൊരു കാര്യം എനിക്കോട് പറയാനുണ്ട്. കണ്ടകള് ഒരു വലിയ പരസഹായം. ഇന്നി തറക്തു മില്ലത്ത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹി വഹും ബിൽആഖിറതി ഹും കാഫിറൂൻ. യൂസുഫ് നബി പറയാണ്, ഇന്നി തറക്തു മില്ലത്ത ഖൗമിൻ, ഞാനൊരു സമൂഹത്തിന്റെ ആദർശം ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇന്നി തറക്തു മില്ലത്ത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹി വലിയവുമില്ല, അള്ളാഹുലും പരലോകത്തിലും വിശ്വാസമില്ലാത്ത ഒരു സമൂഹത്തിന്റെ ആദർശം ഞാൻ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഒത്തബെഴുത്തും ഇല്ലത്ത ആബായി ഇബ്രാഹിം അവ ഇസ്ഹാഖ് അവ യാക്കൂബ്, ഞാൻ ഇബ്രാഹിം നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും യാക്കൂബ് നബിയുടെയും ഇവിടെ കൊണ്ടുവന്ന കരയറ്റ തൗഹീദ് എന്ന് പറയുന്ന ആദർശം ഞാൻ ഉൾക്കൊണ്ടവനാണ്. മാ കുന്ന അൻ നുഷ്രിക ബില്ലാഹി മിൻ ഷൈ, അള്ളാഹുൽ ഒരു നിലക്കും പങ്കു ചേർക്കാൻ നമുക്ക് പാടില്ല. ആരോടാ പറയുന്നത്? ജയിലറയിൽ കഴിയുന്ന പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകളോട് അദ്ദേഹം പറയുന്നു. എന്നിട്ട് പറഞ്ഞു, യാ സാഹിബൈ അസ്സിജിൻ, അടുത്ത പ്രബോധന ഉപകാരം, എന്റെ ജയിലിലെ രണ്ട് കൂട്ടാളികളെ, യാ സാഹിബൈ അസ്സിജിൻ, ജയിലിലെ എന്റെ കൂട്ടാളികളെ, ആ അർബാബുൻ മുത്തഫറിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. ആ അർബാബുൻ മുത്തഫറിഖൂൻ, വ്യത്യസ്തങ്ങളായ റബ്ബുകളാണോ ഖൈർ ഉത്തമം? അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ അല്ല, അതോ ഏകനും എല്ലാം അടക്കി ഭരിക്കുന്നവരുമായ അള്ളാഹു ആണോ ഏറ്റവും ഉത്തമം? ഇവിടെ ഇപ്പൊ എന്താ വിഷയം? ഇവരെന്തിനാ വന്നത്? ഇവര് വന്നത് അവർക്ക് അനുഭവിക്കുന്ന സ്വപ്നം കണ്ട പ്രകാരമുള്ള മാനസികമായ സംഘർഷവും പിരിമുറുക്കവും അനുഭവിക്കുന്ന അവരോട് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരോപകാരം അള്ളാഹു നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. നമ്മളൊക്കെ സാധാരണ വിചാരിക്കും, എന്താ ഒരു പ്രയാസം അനുഭവിക്കുന്ന ആൾക്ക് ആ പ്രയാസം തീർക്കല്ലേ വേണ്ടത്? അല്ലാതെ അതിന്റെ മുമ്പ് ഞാനും ഇല്ലത്ത് ഒഴിവാക്കിയിരുന്നു, അല്ലെങ്കിൽ ഇല്ലത്തിൽ ഇന്നതാ ഇല്ലത്ത് എന്നൊക്കെ പറഞ്ഞുകൊടുക്കലാം. എങ്ങനെ ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട്, അവരുടെ ചിന്തയെ അത് തെറ്റായ ചിന്തയാണെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരാരാന്ന് ചോദിച്ചാൽ അൻഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവർ, ഉപകാരങ്ങളിൽ ഏറ്റവും മികച്ചത് ഒരു അന്ധവിശ്വാസിയായ മനുഷ്യനെ ഏകനായ അള്ളാഹുലേക്കും ഏകനായ റബ്ബിലേക്ക് ക്ഷണിച്ച് അവന്റെ സ്വർഗം ഉറപ്പു വരുത്തുന്നതിലാണ് പരോപകാരത്തിൽ ഒന്നാമത്തേത്. സാധാരണഗതിയിൽ സാധാരണ ബുദ്ധിയിൽ ഇത് ധരിക്കൂല, സാധാരണക്കാരനായ ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല. ഖുർആനുമായി ബന്ധവും പ്രവാചകന്മാരുടെ പ്രബോധന ശൈലിയിലുള്ള ഒരു അറിവും ജ്ഞാനവും ഉള്ളവന് മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാവുള്ളൂ കേട്ടോ. എന്നാൽ ഇതിനർത്ഥം ഒരു നന്മയും വേറെ ചെയ്യേണ്ടെന്നല്ല, എല്ലാ നന്മകളും ചെയ്യണം. നമുക്കറിയാം, ഞാനൊരു സംഭവം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം. അതായത് മഹാനായ അലി സൈദുൽ ആബിദീൻ, അലി സൈദുൽ ആബിദീൻ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വിഭാഗം. അലി സൈദുൽ ആബിദീൻ എന്ന് പറഞ്ഞാൽ ആരാ? അലി അള്ളാഹുവിന്റെ മോന്റെ കുട്ടിക്കാണ് സൈനുൽ ആബിദീൻ. അലി അള്ളാഹുവിന്റെ മോനാരാ? ഹുസൈൻ. ഹുസൈൻ അലി അള്ളാഹുവിന്റെ മോനാണ് സൈനുൽ ആബിദീൻ. അദ്ദേഹം മദീനയിലുള്ള കാലം ചരിത്രം വായിക്കുന്ന ആളുകൾക്ക് അറിയാൻ കഴിയും. സൈനുൽ ആബിദീൻ മദീനയിലുള്ളപ്പോൾ ചരിത്രം എഴുതിയത് എന്താന്ന് ചോദിച്ചാൽ, മദീനയിലെ ഒരു വിധവയും പ്രയാസപ്പെട്ടിട്ടില്ല, ഭക്ഷണമില്ലാതെ ഒരു വിഷമവും അവരാരും അനുഭവിച്ചില്ല, ഒരു അനാഥയും കരയേണ്ടി വന്നിട്ടില്ല, എല്ലാവർക്കും ഭക്ഷണം എത്തിക്കും, എല്ലാവർക്കും ഭക്ഷണം എത്തിക്കും. അപ്പൊ ജനങ്ങളുടെ വെച്ച് ഏറ്റവും ഉത്തമൻ, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവൻ. ഈ സൈനുൽ ആബിദീനെ പോലുള്ള ആൾക്കാരൊക്കെ തൗഹീദ് ജനങ്ങളിലേക്ക് എത്തിച്ച് രണ്ടാം സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനം ചെയ്തത്. എന്നാൽ അവരുടെ ആ പ്രവർത്തനത്തിന്റെ ഒരു മഹിതമായ സ്വഭാവം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. സൈനുൽ ആബിദീൻ ഓരോ കഷ്ടപ്പെടുന്ന വീടുകളിലും ഓരോ കഷ്ടപ്പെടുന്ന വീടുകളുടെയും വാതിൽ രാത്രിയുടെ അതി ഇരുട്ട് നിറഞ്ഞ സമയത്ത് അദ്ദേഹം സ്വയം തന്നെ തോളിൽ സഞ്ചി ചുമന്ന് ഓരോ വീടുകളുടെയും വാതിലിൽ കൊണ്ടുപോയി വെക്കും. ഓരോ വിധവകളുടെയും ഓരോ അനാഥരും താമസിക്കുന്ന വീടിന്റെ വാതിൽ പുറത്ത് അദ്ദേഹം സ്വയം ചുമന്ന സഞ്ചിയുമായി പോകും. ആരാണ് അവിടെ അത് വെച്ചു കൊടുക്കുന്നതെന്നോ, എല്ലാവരും ആ ഭക്ഷണം അനുഭവിക്കുന്നുണ്ട്, പക്ഷേ അത് ആരാണ് വെക്കുന്നതെന്ന് പോലും ആർക്കും അറിയില്ല.
അങ്ങനെ സൈൻ ലാബിദീൻ മരിച്ചു മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തപ്പോഴാണ് ചുമരിൽ സഞ്ചിയുടെ ഒരു വര കാണുന്നത്. അപ്പോഴാണ് സൈൻ ലാബിദീനാണ് ഈ പരസഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയുന്നത്. ഇനി നമ്മൾ ചെയ്യുന്ന പരസഹായം ഒന്ന് വിലയിരുത്തി നോക്കിയേ. കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ പത്രത്ത് കൊടുത്ത് ബാങ്ങിയോനെയും കൊടുത്തോന്റെയും ഫോട്ടോ കൊടുത്ത് അല്ലേ? കാരണം നമ്മളുടെ പ്രവർത്തനം എന്തല്ല, നമുക്ക് വലുതാവാനാണ്, നമ്മളെ മയ്യത്തിന് വലുതാവാനല്ല. സഹാബത്തിന്റെ പ്രവർത്തനം അവരുടെ മയ്യത്ത് നാളെ പരലോകത്ത് അനുഗ്രഹീതരാണ്. സഹാബത്ത് പറയാറുണ്ട്, ഭൂമിയിൽ എല്ലാവരുടെയും മുമ്പിൽ വലുതായിട്ട് നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ നിന്ദ്യനായി ഒത്തുകൂടുന്നതിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച സഹാബത്താണ്. കാരണം അവര് സഹാബത്തിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ അതാ പറഞ്ഞത്, അവരുടെ പരോപകാര പ്രവർത്തനം, അവർ പരസ്പരം സഹായിച്ചതും അവർ പരസ്പരം ഉപകാരങ്ങൾ ചെയ്തതുമൊക്കെ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം ഊട്ടിയത് ഒക്കെ, ഇന്നമാ നുതൈമുക്കും ലിവജ്ഹില്ല, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം, അതിനുവേണ്ടി മാത്രം. ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറ, വാങ്ങിക്കൊണ്ടുപോകുന്ന ആളുകളിൽ നിന്ന് ഒരു നന്ദിയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരമോ ഉദ്ദേശിക്കുന്നില്ല. കൊടുത്തു തീർക്കുക, ആരാണ് കൊടുത്തത്, എന്താണ് ചെയ്തതെന്ന് പോലും അറിയില്ല. നമ്മളൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നന്മ നിറഞ്ഞ ആളുകൾക്ക് ഖൈർ ലഭിക്കുന്ന കാര്യങ്ങളും ഒട്ടനവധി ചെയ്യുന്നവരാണ്, ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പരസ്യം നൽകുന്നവരാണ്. ഇനി ഒരു സംഭവം കൂടി ഓർക്കാം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയുടെ ഇരുട്ടിൽ അദ്ദേഹം സാധാരണ വേഷപ്രച്ഛന്നനായി നടക്കും. അപ്പം ഒരു ദിവസം രാത്രി കൂരിട്ടിൽ വളരെ വൈകി വന്ന തൽഹ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു രാത്രിയിലാണ്. അപ്പോൾ തൽഹ റളിയല്ലാഹു അൻഹു ആ വീട് മനസ്സിലായി, ഒരു ചെറിയ അരണ്ട വെളിച്ചത്തിൽ വീട് മനസ്സിലായി. ഉമർ റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് കണ്ടത്. തൽഹ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത ഒരു സംശയത്തിന്റെ നാമ്പ് മനസ്സിലുദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോയതിനു ശേഷം തൽഹ റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ കയറി ചെന്നു. ആ വീട്ടിൽ കയറി ചെന്നിട്ട് തൽഹ ചോദിച്ചു അവിടെ ഉണ്ടായിരുന്ന ആളോട്, ആരായിരുന്നു ഇപ്പോൾ അവിടെ ഇറങ്ങിപ്പോയത്? ചോദിച്ചു. ആരാണ് പോയതെന്ന് എനിക്കറിയില്ല, കുറെ വർഷമായി ഇവിടെ വരും, എന്റെ വസ്ത്രങ്ങൾ അലക്കും, എനിക്ക് ഭക്ഷണം പാചകം ചെയ്യും, എനിക്ക് മരുന്നെടുത്തു തരും, കുറെ വർഷങ്ങളായി, ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തൽഹ റളിയല്ലാഹുവിനോട്, ഇവിടെ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാളും ഉത്തമനായ വ്യക്തിയാണ് എന്റെ അടുത്ത് വരുന്നത്. അപ്പം തൽഹ റളിയല്ലാഹു അൻഹു പിന്നീട് പറയാണ്, ഒരു വൃദ്ധ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ മുകളിൽ മാംസമില്ലാത്ത തരക്ക് വൃദ്ധയായ ഒരു സ്ത്രീ ഒരു കുടിലിൽ കഴിയുകയാണ്. ആ സ്ത്രീയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് വർഷങ്ങളോളമായിട്ട് ആര് പോകുന്നുണ്ട്? ഞാൻ ഉമറാണെന്ന് പോലും ആ സ്ത്രീയോട് ആര് പറഞ്ഞില്ല. നമ്മളാണെങ്കിൽ എന്തയ്യ, നമ്മളാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ ഇന്ന ആള്, ഞാൻ ഇന്ന സംഘടനയുടെ ആള് അല്ലേ? കാരണം ആ സംഘടനകൾക്ക് ആളെ കിട്ടണം, ആ പ്രവർത്തനം അതിനുള്ളതാ, അല്ലാണ്ട് പരലോകത്ത് ഹയർ ഉണ്ടാക്കാനല്ല. ആണോ? അല്ല. ഇത് ചെയ്യുന്നവർക്കറിയാം, ഇതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കറിയാം. വെറുതെ മയ്യത്തിന് പോക്കണ്ട, അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പരോപകാരം ഇസ്ലാമിൽ വളരെ പുണ്യകർമ്മമാണ്, പക്ഷെ അത് അള്ളാഹ്ക്ക് വേണ്ടിയും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയും ചെയ്യാൻ നമുക്ക് സാധിക്കണം. മനസ്സിലായി? അപ്പോഴേ നമുക്കത് കൊണ്ട് കാര്യമുണ്ടാവുള്ളൂ. ഒരു സംഭവം കൂടി പറയാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മദീനത്ത് വളരെയധികം വെള്ളത്തിന് ക്ഷാമം വന്നു, ആർക്കും കുടിക്കാൻ വെള്ളമില്ല, കുടിവെള്ളക്ഷാമം, വല്ലാത്ത പ്രയാസത്തിലാണ്. എന്നാൽ അവിടെ ഒരു കിണറുണ്ട്, ആ കിണർ ഒരു ജൂത സ്ത്രീയുടെ കൈവശമാണ്. അവർ വെള്ളം ആർക്കും അനുവദിക്കുന്നില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബ കിറാമുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിച്ചു, മൻ യസ്തരീലി ബീറുറൂമ, റോമയിലെ ഈ കിണർ എനിക്ക് ആര് വാങ്ങിത്തരും ജൂതന്റെ കയ്യിൽ നിന്ന്? 35,000 ദിർഹം ആ കാലഘട്ടത്തിൽ 35,000 ദിർഹം മുടക്കിയിട്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് വാങ്ങിത്തരുന്നവരോട് നബി പറഞ്ഞു, ഈ കുടിവെള്ളത്തിന് ഈ സൗകര്യം ചെയ്തു തരുന്നവർക്ക് അഷ്ടരി ലഹുൽ ജന്ന, സ്വർഗം ഞാൻ വാങ്ങിത്തരാം.
35,000 കൊടുത്തിട്ട് ദിർഹം കൊടുത്തിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിണർ വാങ്ങി. മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും മുസ്ലിങ്ങൾക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഇതാണ് ഉപകാരം. അതിനും യാതൊരു വിധ പ്രത്യുപകാരമില്ല. അവർ പറയുന്നത് ഞങ്ങൾ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി. അങ്ങനെ ജീവിച്ചവരാണ് അവർ. അവരുടെ സ്വന്തം വലുപ്പത്തിന് വേണ്ടിയല്ല. ഇവിടെ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നല്ലൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒട്ടനവധി ആളുകൾ ഭൂമിയിലുണ്ട്. പക്ഷെ അതെല്ലാം അവരുടെ മയ്യത്തിന്റെ കൂടെ കൊണ്ടുപോകാനുണ്ടാവില്ല. കാരണം അത് അമലു സാലിയല്ല, അത് അയാൾക്ക് വളരാനും ഉയരാനുമുള്ളതാണ്. അങ്ങനല്ലേ? ഇപ്പം ഇത് ചെയ്യുന്ന ആളുകൾ ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും, ശരിയാണല്ലോ അല്ലേ? ആ ഒരു അങ്ങനെ ശരിയാണല്ലോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിച്ചാൽ ഈ വെള്ളിയാഴ്ചയിലെ എന്റെ ഉപദേശം അൽഹംദുലില്ല. ഒരാൾ ചിന്തിച്ചാൽ മതി, എല്ലാവരും ചിന്തിച്ചോളുന്നില്ല. ഇത് ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ, നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആരായിരുന്നാലും അവർ അവരുടെ വലുപ്പത്തിന് വേണ്ടിയേ ചെയ്യാൻ നിൽക്കരുത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണെന്ത്? പരോപകാരവും ഇസ്ലാമിൽ ഏറ്റവും പുണ്യകരമാണ്. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണം, ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്ന, നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ തത്വം. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്‌വാഹും, നിങ്ങൾ കുറച്ചാളുകൾ മാത്രം രഹസ്യമായി ഒത്തുകൂടുന്നത് ഖൈറില്ല, നന്മല്ല. ഖുർആനിൽ അല്ലാഹു പലയിടങ്ങളിലും ഈ വിഷയം അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് കുറച്ചാൾ കൂടുക, അത് ഗുണമല്ല, അത് അപകടം ചെയ്യും. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഇന്നമൻ നജ്‌വ മിന ഷൈത്താൻ, രഹസ്യമായ ഒത്തുകൂടൽ പൈശാചികമാണ്. ശരിയാണോ? നിങ്ങളെ അനുഭവം എന്താ? നിങ്ങൾ വെറുതെ ഇരിക്കുക, നിങ്ങളെ കുടുംബത്തിൽ 4 ആണും 3 പെണ്ണും ഉണ്ട് നിൽക്കുക. ഇതിൽ 3 ആണും 2 പെണ്ണും കൂടി രഹസ്യമായിട്ട് മറ്റോ ഒഴിവാക്കിയിട്ട് ഒറ്റുകൂടി അങ്ങ് ഉണ്ടാവും. സ്വത്ത് ഒരുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാനോ കൂടി അല്ലെങ്കിൽ ഉണ്ടാവും. ഖൈറുണ്ടാവോ? അതോ ആ കുടുംബം ഒന്നാകെ നശിക്കുമോ? അത് ഇനി സമൂഹത്തിലാണെങ്കിലോ? നമ്മുടെ രാജ്യത്ത് ഒരുപാട് ചെറുപ്പക്കാരെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ടൊക്കെ ഉണ്ട് അല്ലേ, അന്തിപ്പാരാക്കൊക്കെ, രാത്രി പാതിരാക്ക്, ആരും കാണണ്ട അറിയണ്ട, അനക്ക് പ്രത്യേക സ്ഥാനമുണ്ട്, നീയാണ് ഇവിടുത്തെ ഗൈഡ് ലൈൻ, അതിനൊക്കെ ഒരുപാട് പേരുണ്ട്, നീയാണ് ഈ 40 ആക്ക് ഒരു നേതാവ്, ഒരു അമീർ. അങ്ങനെ ആ അമീറും ആ അമീർ കുറെ 40 അമീറന്മാരെ കൂട്ടി രാത്രി പാതിരാക്ക് ഒരു നജ്‌വ, ഒരു രഹസ്യ ഭാഷണം. ഖുർആൻ പറയുന്നു അത്തരം ഒരുമിച്ചുകൂടൽ ഖൈറില്ല എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ വിഷയം, ഇല്ലാ മൻ അമറ ബി സദഖത്തിൻ, ആർക്കെങ്കിലും ധർമ്മം കൊടുക്കാൻ രഹസ്യമായി കുറെ മൊലാളിമാരും ഒത്തുകൂടിയാൽ കുഴപ്പമില്ല. ഉണ്ടോ? ഇല്ല, അല്ലെങ്കിൽ ഒഴികെ, എന്താ ഒഴികെ? ഇല്ലാ മൻ അമറ ബി സദഖത്തിൻ ഔ മഅറൂഫിൻ, അല്ലെങ്കിലോ ഒരു നല്ല കാര്യം സമൂഹത്തിൽ വരുത്താൻ വേണ്ടി കുറച്ചാളുകൾ ഒത്തുകൂടി. അതൊരു കുടുംബത്തിലായാലും കുഴപ്പമില്ല. ഒരു കുടുംബം നമുക്ക് എല്ലാവരും കൂടി കൂടിയിട്ട്, കാരണം നമ്മളെ കുടുംബത്തിൽ 2 പെങ്ങന്മാർക്ക് കഴിവില്ല, അപ്പൊ കഴിവുള്ള പെങ്ങന്മാർ കഴിവുള്ള ആങ്ങളാരും കൂടിയിട്ട് ആ കഴിവില്ലാത്ത ആൾക്ക് എന്തോ ചെയ്തു കൊടുക്കാൻ തീരുമാനിക്കണ്ട, അത് ഓളെ അറിയിച്ച് വഷളാക്കണ്ട. അപ്പൊ എന്തോ ചെയ്യ? നമ്മളങ്ങനല്ല, ഇത് കൂടിയ ഉടനെ തന്നെ പിറ്റേ തന്നെ രാവിലെ പോവും ഈ കഴിവില്ലാത്തവന്റെ ആ പെങ്ങളെടുത്ത്, അനക്ക് വേണ്ടി ഇന്നലെ രാത്രി മീറ്റിംഗ് കൂടിയിരിക്കുന്നു, ഞാൻ എല്ലാം ഏർപ്പാടാക്കിയിരുന്നു, ഒരു ബേജാറും വേണ്ട, അത് പോക്കി അടങ്ങുള്ളൂ. വല്ലാത്തൊരു ചെയ്ത്താല്ലേ ഇവനല്ല ടൈം ചെയ്താഴ്ച. ഖുർആൻ പറഞ്ഞു വല്ലാത്ത ശത്രുവാണ് കേട്ടോ. ഇന്ന ശൈത്താന അദുവുല്ലക്കും, ചെകുത്താൻ നിങ്ങളുടെ ശത്രുവാണ് കേട്ടോ, ഫത്തഹിദൂഹു അദുവ, അവനെ ശത്രുവായി തന്നെ പരിഗണിക്കണം, അവന് മിത്രമായിട്ട് നിങ്ങൾ കൂടെ കൊണ്ടുനടക്കരുത് കേട്ടോ. അത് ഞാൻ പറഞ്ഞു വരുന്നത് രഹസ്യമായിട്ട് ഒത്തുകൂടാനേ പാടില്ല സമൂഹത്തിൽ ആരും. ഇനിയൊരു ഇവിടുത്തെ ഒരു യുവാവിനോട് ഏറെ ഒരു സംഘടനാ പ്രവർത്തനം പറയാം, നമുക്ക് രാത്രി ഒന്നിങ്ങനെ നമ്മൾ കുറച്ചാൾ കൂടണം, പറ്റുമോ? പറ്റില്ല. എന്തിനു പറ്റും സർക്ക കൊടുക്കാൻ? ഇപ്പൊ അവിടെ സക്കാത്ത് സെല്ലിന്റെ മീറ്റിംഗ് ഉണ്ട്, ഒരു മാത്രം കൂടിയാ പോരെ, പോരെ, അപ്പൊ ഒരു കൂടാ. അപ്പൊ ഈ ആയത്ത് വെച്ചാണ്ട് ഏയ് നിങ്ങളിങ്ങനെ ഒറ്റ കൂടാൻ പാടില്ല, നമ്മളീ കൂടെ അറിയാൻ പറ്റുമോ? ഇല്ല, അത് രഹസ്യമായ കാര്യമല്ല, അത് ജനങ്ങളുടെ മുമ്പിൽ അറിയും. പിന്നെയോ ഔ മഅറൂഫിൻ, അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്യാൻ നിങ്ങൾ രഹസ്യമായി കൂടാ. അപ്പൊ ഈ ചെറുപ്പക്കാരൻ്റെ അവരെ നമ്മൾ നല്ല ചെയ്യാനാ, എന്തിന് രാജ്യദ്രോഹ കുറ്റം വരെ ചെയ് അവരെത്തിക്കുന്ന തിന്മക്കാണ് അവരെന്ത് പറയാറുള്ളത്? നന്മയാണ്. അത് നിങ്ങളുടെ വ്യാഖ്യാനാ. ഖുർആൻ മഅറൂഫ് എന്ന് പറഞ്ഞാൽ സഹാബത്ത് മനസ്സിലാക്കിയ മഅറൂഫ് ആയിരിക്കണം. സഹാബത്ത് ഈ ആയത്തുകൊണ്ട് എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഔ ഇസ്ലാഹിം ബൈനന്നാസ്, അല്ലെ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ, ജനങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ട്, ആ പ്രശ്നം തീർക്കാൻ വേണ്ടി കുറച്ചാളുകൾ രാത്രി ഒത്തുകൂടിയാൽ കുഴപ്പമില്ല. അങ്ങനെ അതല്ലാത്ത രഹസ്യ മീറ്റിങ്ങുകളൊക്കെ ഒന്നുകിൽ സദക്ക കൊടുക്കാൻ, അല്ലെങ്കിലോ നന്മ കൽപ്പിക്കാൻ, അല്ലെങ്കിലോ
ജനങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ. വമൻ യഫൽ ദാലിക, അത് തന്നെ പ്രവർത്തിക്കുന്നവർ, ഇബ്തിഗ മർലാത്തില്ല, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്തെങ്കിൽ, ഫസൗഫ നൂതീഹി അജ്റൻ അലീമ, വലിയ പ്രതിഫലം നാം അവർക്ക് കൊടുക്കും. അവർക്ക് നാം വലിയ പ്രതിഫലം കൊടുക്കും. അവർക്ക് ഇങ്ങനെ ഒത്തുകൊണ്ട് വരും. എന്നാൽ തുടങ്ങിയതോ ലാ ഹൈറ ഫീ കസീരിൻ മിന്നരുവാവ്, മഹാഭൂരിപക്ഷം രഹസ്യ മീറ്റിംഗുകളും ഗുണമുള്ളതല്ല. അപകടം ആ ആയത്തിന് വ്യാഖ്യാനിച്ചോട്ടാ മറ്റേ ആയത്ത് ഇന്നമ നജ്വ മിന ശൈത്താൻ, രഹസ്യമായ ഒത്തുകൂടലുകൾ പൈശാചിക പ്രവർത്തനമാണ്. രണ്ടുകൂടി കൂട്ടി വെച്ച് നോക്കി. ഇനി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, നോക്കൂ നിങ്ങൾ. മൻ യശ്ഫൗ ഷഫാഅത്തൻ ഹസന യകുൽ ലഹു നസീബു മിൻഹ. മൻ യശ്ഫൗ ഷഫാഅത്തൻ, നമ്മൾ പറഞ്ഞല്ലോ പരോപകാരം, പരോപകാരം പല രൂപത്തിലുണ്ട് അല്ലെ. ഞാൻ ആദ്യം പറഞ്ഞു പരോപകാരത്തിന്റെ ഒന്നാമത്തെ വശം തൗഹീദ് പഠിപ്പിക്കലാണ്, അനാചാരങ്ങളിൽ നിന്ന് മുക്തരാക്കുക. രണ്ടാമത്തെ വശം നമ്മൾ പറഞ്ഞുകൊണ്ട് വരികയാണ് ഇപ്പോൾ അല്ലെ. അത് നമുക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് സാമ്പത്തികമായിട്ട് പരസഹായം ചെയ്യാൻ കഴിവുണ്ടാവില്ല, പക്ഷെ അപ്പം എന്ത് ചെയ്യാം, ശൈത്യം കൊണ്ടാവാം. ഇനി ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ അപ്പുറാണ് വേറൊരാൾക്ക് കഴിയും. ഖുർആൻ പറയാണ് മൻ യശ്ഫ ഷഫായത്തൻ, ആരെങ്കിലും ഒരു ശുപാർശ ചെയ്തു, ആരെങ്കിലും ഒരാൾ ഒരു ശുപാർശ ചെയ്തു. എന്തിന്, ഹസനത്തൻ, നല്ല കാര്യത്തിന്, നല്ല ആൾക്ക് നല്ല കാര്യത്തിന് വേണ്ടി ഒരാളോട് ശുപാർശ ചെയ്തു. നല്ല ആളായിരിക്കണം നമ്മൾ ശുപാർശ ചെയ്യുന്ന ആള്. അയാൾക്ക് ശുപാർശ ചെയ്ത് ജോലി വാങ്ങിക്കൊടുത്ത് അവിടെ ആ പീഡന്റെ മുമ്പിൽ തന്റെ ടൗസറും കഴിച്ച് കുത്തിക്കാന് ശുപാർശ ചെയ്ത് അയക്കാൻ പാടില്ല. ഇപ്പം നാട്ടിലങ്ങനാണല്ലോ, ഒരു ശുപാർശ ചെയ്ത് ഒരു ജോലിയൊക്കെ വാങ്ങിക്കൊടുത്ത് ഓന്റെ പീഡിയെ കൊണ്ട് ഇരുത്തിയപ്പോ വരുമ്പോ തന്നെ ഒരു ടൗസർ ഇട്ടിട്ടാ വരും, ഒരു ചുവന്ന ടൗസർ. അതെപ്പോ തെറ്റുന്നു അപ്പോ പടിമ കുത്തും. അപ്പൊ ആ ജാതി ശഫായത്തിനൊന്നും പോണ്ട കേട്ടോ. നമുക്കറിയാം ഓരോരുത്തരുടെ മൈൻഡ് ഉണ്ട്, മറ്റുള്ളവരെ നശിപ്പിക്കുന്ന മൈൻഡുള്ള ആൾക്കാർക്കല്ല, അല്ലാത്ത ഒരു കാര്യം ഷഫായത്ത് ചെയ്യാൻ. ഇപ്പോ ഒരു നല്ല ഒരു കുട്ടി പഠിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കോളേജിൽ റെക്കമെൻഡേഷൻ, ഓക്കെ. ഇപ്പോൾ അങ്ങനത്തെ കാലമാണല്ലോ, ഇപ്പൊ സമയതാണല്ലോ അല്ലേ. അപ്പൊ നല്ലൊരു കാര്യത്തിൽ റെക്കമെൻഡേഷൻ, നമ്മൾ റെക്കമെൻഡേഷൻ ഒന്നെന്ത് ചെയ്യും, റെക്കമെൻഡേഷൻ വന്നാൽ നമ്മൾ എനിക്കതിനുള്ള യാതൊരു യോഗ്യത ഇല്ലായിരുന്നു കഴിഞ്ഞാളൂ അല്ലേ. ചിലർ അല്ലേ, ചിലരോ ഓ നോക്കാം ഞാൻ നോക്കട്ടെ അറിയില്ലേ, നോ നോക്കാനല്ലോ നോക്കൂല്ല. വേറൊരുത്തുണ്ട് ഓന്റെ സ്വഭാവം എന്താ വെച്ചാൽ, നിങ്ങൾ വന്ന് പറഞ്ഞുകൊണ്ട് നോക്കാൻ, അതിപ്പോ മൂപ്പർക്ക് വേണ്ടിയല്ല. ഖുർആൻ പറയാണ് മൻ യശ്ഫ ഷഫാഅത്തൻ ഹസന, ഒരു നല്ല കാര്യം ഒരാൾ ശുപാർശ ചെയ്താൽ, യകുൽ ലഹു നസീബു മിൻഹ, ആ ശുപാർശ പ്രകാരം അയാൾ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ ഒരു സന്തോഷം അല്ലാഹു സുബ്ഹാനഹു തആല ഈ ശുപാർശ ചെയ്ത ആൾക്ക് പരലോകത്ത് കൊടുക്കും. അങ്ങനെ ഇവിടുന്നല്ല പരലോകത്ത് കൊടുക്കും. നമുക്ക് ആകെ വേണ്ട എന്താ, ഒരു ഗത്യന്തരവും പരഗതി ഇല്ലാണ്ട് പരലോകത്ത് കുടുങ്ങി നിൽക്കുമ്പോഴാണ് നമ്മളൊരു ശുപാർശ വരുന്നത് അല്ലേ. എന്തൊക്കെ കാര്യങ്ങളാ പരലോകത്ത് ശുപാർശയായിട്ട് വരിക? ഒന്ന് ഷഫായത്താണ്, രണ്ടോ രണ്ട് ഖുർആന്റെ പഠനം, ഖുർആനുമായി നിരന്തരമായി ബന്ധം പുലർത്തി അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അയാൾ നരകത്തിലേക്ക് പോകേണ്ട ഒരവസ്ഥ വരുമ്പോൾ ഖുർആൻ പഠനം വന്നിട്ട് അള്ളാഹുവിനോട് ഷഫായത്ത് ചെയ്യും. അള്ളാഹുവെ നിനക്ക് വേണ്ടി രാത്രിയിൽ ഉറക്കമൊഴിച്ചു, അള്ളാഹുവെ പകലിൽ നിനക്ക് വേണ്ടി ദാഹിച്ചു, ഒരുപാട് ത്യാഗം സഹിച്ചു, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു, ഖുർആൻ പഠിക്കുകയും അത് പകർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഷഫീഅൻ. അതാണ് ഫൈനൽ ഖുർആൻ എഴുത്തി വരും പരലോകത്ത് ഷഫീഅൻ ലിഅസ്ഹാബി, അതിന്റെ ഉടമസ്ഥന്മാർക്ക് ശുപാർശ പറയാൻ. കേട്ടോ, ആരും ഉണ്ടാവില്ല ശുപാർശ പറയാൻ പരലോകത്ത്, വല്ലാത്തടങ്ങറ, വലിയ പ്രയാസത്തിലേക്ക് നീങ്ങും. അപ്പോൾ നമുക്ക് ശുപാർശ നമ്മൾ ഇവിടെ ചെയ്താൽ നാളെ പരലോകത്ത് നമുക്ക് ഓഹരി കിട്ടും. വമൻ യഷ്ഫ ഷഫാഅത്തൻ സയ്യത്തൻ, ഒരാൾ ഒരു മോശമായ ശുപാർശ ചെയ്തു, അതായത് മോശമായത്, നല്ല ശുപാർശ എന്താ, നല്ല മനുഷ്യന്മാർക്ക് വേണ്ടി അയാൾ നല്ല ആളാണ്, കുഴപ്പമില്ല എനിക്കറിയാം, എനിക്ക് അത് നല്ല ശുപാർശ. ഒരാൾ നല്ല മനുഷ്യനാണ്, അയാൾക്ക് വേണ്ടിയിട്ട് ഒരാൾ ശുപാർശ ചെയ്തു, ശുപാർശ ചെയ്തപ്പം വേറൊരാൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഏയ് ഓനെ ഇതാക്കണ്ടോ, ഓനെ മഹാ ഡേഞ്ചറാണ്, എന്നിട്ട് അതെന്താക്കി മുടക്കി. അങ്ങനത്തെ മുടക്കിയ ഇപ്പം എത്ര ആളുണ്ടാവും ഇതിൻ്റെ അകത്ത്, ഇപ്പം കുത്തിക്കുന്നില്ല. പയറൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, വെള്ളിയാഴ്ച മുടക്കിയെന്നല്ല, കഴിഞ്ഞ മാസം ഉണ്ടാവും അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഉണ്ടാവും. ആർക്കെങ്കിലും ഇപ്പൊ ചില ആൾക്കാരുണ്ടല്ലേ, ഒരു വിവാഹം അന്വേഷിച്ചാൽ അല്ല ആ പെൺകുട്ടി എങ്ങനെയാ, നമ്മളെ പറഞ്ഞെത്തില്ല. അപ്പം നമ്മുടെ ഒരാൾ ചോദിക്കുക എങ്ങനെയുണ്ട്, ഇപ്പം നമ്മളെന്താ മറുപടി അറിയാമോ, നമ്മളെ ഷെഫ് അവിടെ ഒരു ശുപാർശ വരാൻ പോവുക, എനിക്കൊന്നും അറിയില്ല, നമ്മളെ പറഞ്ഞെത്തില്ലാണ്, ഞാൻ പറഞ്ഞു നിങ്ങൾ പറയണ്ട,
ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല. ഇപ്പം എന്താ ഉണ്ടായത്? ഇപ്പം എന്താ ഉണ്ടായത്? ഇനി നമുക്ക് അങ്ങനത്തെ ഒന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ മുസ്ലിങ്ങളാണല്ലോ. മുസ്ലിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പം എന്താ ചെയ്ത്? ഇവന്റെ മയ്യത്തെങ്ങനെയാ പോവുക? ഓൻ ചിന്തിച്ചോ, ഓൻ ചെയ്ത് ഉണ്ടാക്കിയ അപകടം എന്താന്ന്? ഇല്ല. കാരണം അവന്റെ നാവിനെ അവനക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. സ്വർഗം വേണോ? അംസിക് ലിസാനക്ക്, നാവിനെ പിടിച്ചു വെക്ക്, വേണ്ടാത്ത വർത്തമാനം പറയരുത്. അപ്പം ഒരാൾ പറഞ്ഞു, ആ കുട്ടി ഞങ്ങൾ നോയിക്കോളി പോയി നോക്കി, അത് ഷഫായത്ത് ചെയ്ത് പറഞ്ഞയച്ചു. ഇപ്പം പോയിട്ട് അവിടെ എന്ത് ചെയ്തു? അത് മുടക്കി. ഇപ്പം എന്റെ ഷഫായത്ത് എന്താ? പിന്നെ ചിലരോട് അന്വേഷിക്കും, എന്ത് പിയാപ്പിള എങ്ങനെ? പിയാപ്പിള ഓനക്ക് എതിർപ്പുണ്ട്. ഇത് പിയാപ്പിള വലിയ ഗുണമുള്ള ഒന്നല്ല. എന്റെ അഭിപ്രായത്തിൽ വേണ്ടാന്നാണ്. ഒരു പുതിയ നമ്പറാണ് കേട്ടോ, ഇപ്പോഴത്തെ പുതിയ നമ്പറാണ്. എന്റെ അഭിപ്രായത്തിൽ അത് വേണ്ടാന്നാണ്. എന്താ കുറ്റും കുറവൊന്നും പറഞ്ഞില്ല. കാരണം നമ്മൾ കുറ്റും കുറവൊക്കെ പറഞ്ഞിട്ട് അത് കുഴപ്പമാവട്ടെ. ഞാൻ അത് നിങ്ങൾ തമ്മിൽ വിഷയാക്കണ്ട. ഞാൻ പറഞ്ഞു എന്ന് പറയും വേണ്ട. എങ്ങനെയുണ്ട്? നല്ല ജുംല അല്ല വാചകം അല്ലേ? ഈ സെന്റൻസ് മുഴുവനും നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ചങ്ങായി ചെയ്ത് റെക്കോർഡ് ചെയ്യില്ലേ? അങ്ങനെ വല്ല ചിന്തിയുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഖുർആന്റെ ആയത്ത് ഒന്നുകൂടി കേൾക്കാം. മൻ യഷ്ഫ ഷഫാഅത്തൻ ഹസന, ആരെങ്കിലും നല്ല ശുപാർശ ചെയ്താൽ, യകുൻ ലഹു നസീബു മിൻഹ, ആ നല്ല വ്യക്തിക്ക് വേണ്ടി ചെയ്ത നല്ല ശുപാർശയുടെ ഒരു പ്രതിഫലം പരലോകത്തിനും ലഭിക്കും. ഒമൻ യഷ്ഫ ഷഫാഅത്തൻ സയ്യ, മോശമായൊരു ശുപാർശ. ഇപ്പൊ ചില ആൾക്കാരെ മോശക്കാരനായിരിക്കും, ഒബന്റെ പീടിയെ പൊളിക്കാൻ വേണ്ടി കണക്കാക്കിയിട്ട് ഒരാൾക്ക് ശുപാർശ ചെയ്താണ് കൊണ്ട കയറ്റി. അപ്പോളോ ഉണ്ടാവും. അപ്പൊ അല്ല പറയാം, അങ്ങനെ ചെയ്താൽ യകുൻ ലഹു കിഫ്ലും മിൻഹ, ആ തിന്മ ചെയ്ത് ആ സ്ഥാപനത്തെ പൂട്ടിക്കാൻ വേണ്ടി ശ്രമിച്ച അവന്റെ അതേ ശിക്ഷ. ഇത് അവൻ അവിടെ കൊണ്ടാക്കി കൊടുത്ത ആൾക്ക് അതിന്റെ ഓഹരി ഉണ്ടാവും. ഉണ്ടോ? വളരെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ഫി ഔനി അഖീഹി കാനല്ലാഹു ഫി ഔനി അഖീഹി. നമ്മളൊരു നമ്മുടെ സുഹൃത്തിനെ, നമ്മുടെ ഒരു സഹോദരനെ സഹായിച്ചാൽ അള്ളാഹു നമ്മളെ സഹായിക്കും. നമ്മളെ സഹായിക്കുന്ന ആരാണ്? അള്ളാഹു. നമ്മളൊരാളെ സഹായിച്ച്, നമ്മളെ സഹായിച്ചതോ? അല്ല. അതാണ് പരസഹായത്തിന്റെ പ്രത്യേകത കേട്ടോ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പരസഹായം ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി നിങ്ങളറിയാൻ ഒരു കാര്യം കൂടി പറയാം. റസൂലുള്ള പറയാണ്, മനുഷ്യന്മാരെ കൂടുതൽ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. പറയുന്നത് വഹീന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പറയാണ്, ഇന്ന മിനന്നാസി മഫാതിഹുൽ ഖൈർ, മനുഷ്യന്മാരിൽ ചില ആളുകളുടെ കയ്യിൽ മഫാതിഹുൽ ഖൈർ, നന്മയുടെ താക്കോലുമായി നടക്കുക. ചില ആൾക്കാർ നന്മയുടെ താക്കോലായിട്ടാണ് നടക്കുക. വ മഗാലിഖുൽ ശർ, അയാൾ തിന്മക്ക് പൂട്ടിട്ട് നടക്കുക. തിന്മക്ക് പൂട്ടിടും, നന്മക്ക് നന്മ തുറക്കും. അങ്ങനെ രാവിലെ നേരം വെളുത്താ പുറത്തിറങ്ങുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട്. അയാൾ നന്മക്ക് മാത്രമേ താക്കോലിട്ടുള്ളൂ, അയാളുടെ കയ്യിലുള്ള താക്കോലും അതാണ്. എന്നാൽ വൈന്ന മിൻഹുള്ള മഫാത്തിഹുൽ ശർ, ചില മനുഷ്യന്മാരുടെ കയ്യിൽ തൊടുന്ന് തുറന്ന് മുഴുവനും അപകടകരമായ താക്കോലാണ്. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഷെറുണ്ടാവും. നിങ്ങൾ എതിപ്പെടും. എന്ന് നോക്കാം, അവന്റെ കയ്യിൽ അവൻ പുറപ്പെടുമ്പോൾ വൈന്ന മിൻഹുള്ള മഫാത്തിഹുൽ ശർ വ മഗാലിഖുൽ ഖൈർ, നന്മകൾക്ക് പൂട്ടുണ്ടാവും. നന്മ ആര് ചെയ്യാനേ അവൻ പൂട്ടിടും. അത് അയാളതിന് അർഹനല്ല, തീർന്നില്ലേ? ഒരാളെന്തോ കൊടുക്കാൻ പോവുക, വലിയ വലിയ സ്വകാര്യ പാർട്ടാൻ കൂട്ടിക്കൊണ്ടേറ്റ് പൂട്ടിടുവനെ, അയാളതിന് അർഹനല്ല കേട്ടോ. ഇപ്പൊ കൂട്ടിക്കൊണ്ടായാലും ഇവിടെ ഡീറ്റൽ ഉണ്ടാവും, കൂട്ടിക്കൊണ്ടേറ്റ് കേട്ടൊരു ഇതിലുണ്ടാവും, അത് കിട്ടാണ്ടായാലും ഇവിടെ ഉണ്ടാവും അല്ലേ. മനുഷ്യന്മാരെ കൂട്ടിൽ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, വഹീന്റെ അടിസ്ഥാനത്തിൽ. അള്ളണ്ടാക്കിയ സാധനമാണല്ലോ. എന്നിട്ട് പറയാം, രണ്ട് വിഭാഗം ആളുകൾ. എന്നിട്ട് പറയാം, ഫതൂബ ലിമൻ ജഅലല്ലാഹു അലാ യദൈഹി മഫാതിഹുൽ ഖൈർ വ മഗാലിഖുൽ ശർ. അള്ളാഹുവിന്റെ പ്രവാചകൻ, ലോകം അവസാനിക്കുന്നവരെ ഭൂമിയിൽ ജനിക്കുന്ന മനുഷ്യന്മാർക്ക് അള്ളാഹിന്റെ പ്രവാചകൻ മംഗളം, തൂബ മംഗളമോതുകയാണ്. ലിമൻ ജഅലല്ലാഹു അലാ യദൈഹി മഫാതിഹുൽ ഖൈർ, നന്മയുടെ താക്കോലുമായി പുറത്തിറങ്ങുന്ന. എന്ത് ചെയ്യുകയാണെങ്കിൽ നന്മ, അല്ലേ തിന്മയ്ക്ക് ഞാനില്ല. ഒഴിഞ്ഞാളും തിന്മയ്ക്ക് ഞാനില്ല. ഞാനില്ല. അങ്ങനെ നമ്മൾ ജീവിക്കണം എന്നുള്ള ആലോചിക്കുക. ഇനി കേട്ടോ, നമുക്ക് ഞാനൊരു വാക്കുപയോഗിക്കുമ്പോൾ ഒരു പരസഹായമാവുമോ അതോ അത് അവരുടെ അപകടമാവുമോ എന്ന് ചിന്തിക്കുക കേട്ടോ. അങ്ങനെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. എന്നിട്ട് റസൂലുള്ള പറയാണ്, നന്മയുടെ താക്കോലുമായി നടക്കുകയും വ മഗാലിഖ് ശർ, തിന്മക്ക് പൂട്ടിടുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മംഗളം. എന്നിട്ട് പറയാം, വ വൈലുൽ ലിമൻ ജഅലല്ലാഹു അലാ യദൈഹി മഫാതിഹുൽ ശർ,
തിന്മയുമായി നടക്കുന്ന, തിന്മയുടെ താക്കോലുമായി നേരം വെളുത്താ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകൾക്ക് വൈലുൻ, അള്ളാഹുവിന്റെ ഒരു ജഹന്നമിന്റെ നരകത്തിന്റെ ഒരു താഴ്വര തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുക, ഒരു താഴ്വര അവന് കിട്ടും. എന്നാലോ മഹാലിക്കൽ ഖൈർ, എല്ലാ നന്മകൾക്കും പൂട്ടിട്ടു കളി. അപ്പൊ നന്മക്ക് പൂട്ടിടുകയും തിന്മ തുറന്നു വിടുകയും ചെയ്യുന്ന ചില മനുഷ്യന്മാരുണ്ട്. നിങ്ങൾ ഇതിൽ എഴുതിപ്പെടും, ഞാൻ എഴുതിപ്പെടും, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പക്ഷേ ചിന്തിച്ചു നോക്കി, നിങ്ങൾ ഇതിലെപ്പെടുക, ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്തിൽ പെട്ടാലും ഈ ജുമാനന്തരം എന്തിലാണോ പെട്ടത്, അതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല പരസ്പരമുള്ള സഹായങ്ങളും സഹകരണങ്ങളും നടത്തിക്കൊണ്ട് യഥാർത്ഥമായ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി അധ്വാനിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ലവരായ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന ദാസന്മാരിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിൽ മുഅ്മിനീന വഹദ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്, ഊസീകും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ല. സഹോദരന്മാരെ, സഹോദരിയരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കാൻ സാധിക്കും വിധം ജീവിതത്തെ തിട്ടപ്പെടുത്താൻ എന്നോടെന്ന പോലെ ഒരിക്കൽ കൂടി നിങ്ങളോട് ഓരോരുത്തരോടും ഒസിയ ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അള്ളാഹു മുഹമ്മദ് നബിക്ക് മിഅ്റാജിന്റെ രാവിൽ സ്വർഗവും നരകവും കാണിച്ചു കൊടുത്തു. അതിൽ സ്വർഗം കാണിച്ചു കൊടുത്തപ്പോൾ റസൂലുള്ള പറയാണ്, ലഖദ് റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന, സ്വർഗത്തിൽ തുള്ളിച്ചാടി നടക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. സ്വർഗത്തിൽ തുള്ളിച്ചാടി നടക്കുന്നു ഒരാൾ, അവരെ എനിക്ക് കാണിച്ചു തന്നു. അപ്പോ നബിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ്. നബി ചോദിച്ചു, അദ്ദേഹം ആരാണ്? മറുപടി പറഞ്ഞു. എന്താ മറുപടി അറിയോ? അദ്ദേഹം സ്വർഗത്ത് കടക്കാൻ കാരണം ഫീ ഷജറത്തിൻ, ഒരു മരമാണ് കാരണം. ഒരു മരം, എന്താ മരത്തിന്റെ പ്രത്യേകത? ഖതാഹ മിൻ ലഹരി തരീഖ്, ആളുകൾക്ക് പ്രയാസം, കാനത്ത് തൂതിനാസ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഒരു മരം വഴിയിലേക്ക് വളരുകയും ആളുകൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു. ആ മരം അദ്ദേഹം മുറിച്ചു. പരസഹായത്തിന്റെ മറ്റൊരു ഭാഗം അത്, ആളുകൾക്ക് ദ്രോഹമില്ലാത്ത രൂപത്തിൽ ജീവിക്കലും നമ്മുടെ ബാധ്യതയാണ് കേട്ടോ. ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ ജീവിക്കാൻ പാടില്ല. നമ്മളിപ്പോ ഒരു പുര ഉണ്ടാക്കിയാൽ നമ്മളിവിടുത്തെ എല്ലാ ഡ്രെയിനേജിലൂടെയും മറ്റുള്ള പുരയിലേക്കാണ് വിടുക. എന്നിട്ട് ജീ പോയി കോർപ്പറേഷൻ ഓഫീസിൽ പോയി പറഞ്ഞോ, ജീ കംപ്ലൈന്റ് കൊടുക്ക്, പഞ്ചായത്തിൽ പോയി പറയും, എനിക്കിങ്ങനെ കഴിയുള്ളൂ, അങ്ങനെ എനിക്ക് വേറെ സ്ഥലമില്ല, ഞാൻ നിസ്സഹായനാണ്. എന്താ മലയാളം എന്നറിയോ? വെള്ളിയാഴ്ച ജുമാക്കും പോവും, ബാങ്ക് കൊടുത്ത അപ്പ പള്ളിക്ക് എത്തും ചെയ്യും. നിങ്ങൾക്ക് ഇതെല്ലാം കൂടി കേട്ടിട്ട് എന്തൊക്കെ ആവുന്നുണ്ടോ? ചിലപ്പം നോക്കി, നിങ്ങൾ ചില സ്ഥലത്തൊക്കെ മയ്യത്ത് വരെ കൊണ്ടുപോകാൻ ഒരു മരത്തിന്റെ കൊമ്പ് കാരണത്താൽ കഴിയില്ല. അതൊന്ന് മുറിച്ചാളി എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരുപാട് മാങ്ങ ഉണ്ടാവില്ല, മുറിക്കാൻ പറ്റൂല അല്ലെ. എന്നിട്ട് മയ്യത്ത് താത്തി രണ്ടാള് മൂന്നാള് പൊന്തിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊണ്ടുപോകും. അത് കണ്ടിട്ട് മൂപ്പർക്ക് ഒരു പ്രയാസമില്ല. അപ്പം ഒരു നിസ്സാരമായ കാര്യവും നിസ്സാരമല്ല, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നബി പറയുന്നു, മൻ നഫസ അൻ മുഅ്മിനിൻ, ഒരു മുഅ്മിൻ, ഇവിടെ നബി മനുഷ്യൻ എന്ന് പറഞ്ഞില്ല കേട്ടോ, ഒരു സത്യവിശ്വാസിക്ക് ആരെങ്കിലും ആശ്വാസം കൊടുത്തു. മൻ നഫസ അൻ മുഅ്മിനിൻ, എന്തിൽ നിന്ന്? കുർബത്തൻ, ഒരു പ്രയാസത്തിൽ നിന്ന്, അയാൾ അനുഭവിക്കുന്ന ഒരു പ്രയാസത്തിൽ നിന്ന് ഒരു ആശ്വാസമേകി. എന്നാൽ എന്ത് ചെയ്യും അള്ളാഹു അദ്ദേഹത്തിന് ആശ്വാസമേകിയത് കൊടുത്ത മിൻ കുർബി ദുനിയ, ദുനിയാവിലെ പ്രയാസമാണ് ആശ്വാസം നൽകിയത്. നഫസ അല്ലാഹു അൻഹു കുർബത്തൻ മിൻ കുർബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഇത് ചെയ്തു കൊടുത്ത ആൾക്ക് അള്ളാഹു പരലോകത്തുനിന്ന് ആശ്വാസം നൽകും. അങ്ങനെ അപ്പോ ഒരാൾക്ക് ആശ്വാസമേകിയാൽ ആ ആശ്വാസത്തിൽ അള്ളാഹു പറഞ്ഞു. ഇത് മാത്രം കേട്ടാ പോരാ, ഞാൻ ഖുത്ബയുടെ ആരംഭത്തിൽ പറഞ്ഞ യൂസുഫ് നബിയുടെ സംഭവം മുതലിട്ട് കേൾക്കണം കേട്ടോ. അല്ലാതെ ഇത് മാത്രം കൊത്തിപ്പിടിച്ച് കൊണ്ടുവരണം, എന്താ ഉണ്ടാകുക വെച്ചാൽ ഈമാൻ നഷ്ടപ്പെടും കേട്ടോ. ഈ ഭാഗം മാത്രം ആശ്വാസമായിട്ട് നടക്കുക.
അപ്പൊ തൗഹീദ് പറഞ്ഞ ആൾക്കാരും ചീത്തേക്കും അടിയിട്ടും. ഇത് ചെയ്താലോ എന്താണെന്നറിയോ, ഓനൊക്കെ ഉള്ള കാലത്ത് ഭയങ്കരമായിരുന്നു, അങ്ങനെ പറയില്ലേ. അപ്പൊ ഇസ്ലാം എന്താന്ന് പഠിച്ച് പ്രവർത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി പറയാണ്, വമൻ യസ്സർ അലാ മുസ്ലിം, ഒരു പ്രയാസം അനുഭവിക്കുന്ന ആൾക്ക് അയാളുടെ പ്രയാസം നീക്കിക്കൊടുത്താൽ, യസ്സർ അല്ലാഹു അലൈഹി ഫിദ്ദുനിയാവല്ലാഹിറ, നമ്മൾക്കൊരു പ്രയാസം ദുനിയാവിൽ വരുമ്പോൾ അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിനും അത് പോക്കി തരും. അങ്ങനെ നമ്മളൊരാൾക്ക് സൗകര്യം ചെയ്തു കൊടുത്ത്, ആ സൗകര്യം ചെയ്ത് കൊടുക്കുമ്പോൾ ഒക്കെ അള്ളാഹുക്ക് വേണ്ടിയാണ് അല്ലോ. ആ സൗകര്യം ചെയ്ത് പിന്നെ ചോദിക്കാൻ പാടില്ല. ചിലവരൊക്കെ എന്തേ കൊടുത്ത് വാങ്ങിയോ കൊടുക്കും, അങ്ങനത്തെ വല്ലുണ്ട് ഇല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു കുപ്പാശയില ഞാൻ തന്നെ, എങ്ങനെ ഞാൻ കൊടുത്താച്ച ബിരിയാണി അല്ലേ, പോരാ ചോരുന്നുണ്ടോ ഞാൻ ഉണ്ടാക്കിയ, അവിടെ ആ ചുമരൊക്കെ ഞാൻ ഉണ്ടാക്കുന്നല്ല, അതൊക്കെ ശരിയായിരിക്കും, നിലക്കുണ്ടോ? മറ്റോ വിചാരിക്കും പടച്ചോനെ മതിലും വേണ്ടില്ലേ, പൊരിയും വേണ്ടില്ലേ, ബിരിയാണി വേണ്ടി ഒന്നും വേണ്ടില്ലേ, ഇവന്റെ ഷെറിൽ നിന്ന്. കാരണം അത് ചോദിക്കാനേ പാടില്ല, അത് വിട്ടു, അത് അല്ലാന്റെ മാർഗത്തിലേക്ക് വിട്ടു കേട്ടോ. അതേപ്പറ്റി അന്വേഷിക്കാൻ പാടില്ല. ഇനി ഇത് വാങ്ങിക്കൊണ്ടോ, നിങ്ങളെ കണ്ടപ്പോ ഒന്നിച്ച് ഓൻ കാണാ, ഓൻ കണ്ടില്ലേ, ഓൻ കാണാണ്ട് നടന്നു പോയി, കണ്ടിട്ടില്ലായിരുന്നു ചിരിക്കാണ്ട്. ഇനി അടുത്ത പ്രാവശ്യം കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൊടുക്കൂല, കാരണം ഇത്രയൊക്കെ കൊടുത്തിട്ടും നിന്റെ മുമ്പ് കൂടെ ഓനങ്ങനെ മടുക്കുത്തും കുത്തി ഒരു പോക്ക് വയ്ക്കുന്നു, ഇനി കൊടുക്കൂല. അപ്പൊ ഇത് ആർക്ക് കൊടുത്തതാ? നമ്മളുടെ കാര്യമൊക്കെ കടാണ്. നമ്മളെ നിസ്കാരം ഞാൻ ഓരോന്നും പറയുന്നില്ല, നമ്മൾ വിട്ടേക്കാം. അത് നിങ്ങളെ വല്ലാണ്ട് പ്രഷറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ട. കുറച്ച് നിങ്ങൾക്കൊരു പ്രഷർ ഉണ്ടായാൽ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് പോകുമ്പോൾ അല്ലാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ളത്, ഇതിപ്പോൾ പോകാനായല്ലോ അല്ലേ. ഈ 60 വയസ്സ് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഉണ്ടാക്കാൻ കഴിയില്ല, പിന്നെ കാരണം കസാൽമലാവും, നിസ്കാരം കസാൽമലാവും അല്ലേ. 60 വയസ്സിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടാക്കിയെങ്കിലും ഉണ്ടാവുള്ളൂ, അതിന്റെ മുമ്പ് നന്നാവും വേണം, അതിനൊക്കെ കുറച്ച് ട്രെയിനിങ്ങും വേണം. അപ്പം അതുകൊണ്ട് കുത്തുബേ നിങ്ങൾക്ക് തരിക ട്രെയിനിങ് വേണമെങ്കിൽ നന്നാവാം കേട്ടോ. ഇപ്പം ചാൻസ് ഉണ്ട്, കണ്ണടഞ്ഞാൽ ചാൻസ് ഇല്ല, സൂക്ഷിച്ച് നിൽക്കുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി, തന്റെ സഹോദരനെ ഒരാൾ സഹായിക്കും കാലം അള്ളാഹു അവനെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ഇനി എന്താ വേണ്ടത് സഹായത്തിന്? നമ്മൾ ഒരാളെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ആരെയാ പറഞ്ഞ? അല്ലാ. ആ അള്ളാഹിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ പ്രവർത്തനമൊക്കെ വളരെ മനോഹരമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ സാധിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയും ജീവിതത്തിൽ പകർത്തിയും യഥാർത്ഥ വിശ്വാസിയായി മുഅ്മിനായി മുത്തഖിയായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. നമ്മുടെ നേരെ വാനമിറങ്ങുന്ന അള്ളാഹുവിന്റെ വാനലോകത്ത് നമ്മുടെ നേരെ ഇറങ്ങുന്ന എല്ലാ രോഗങ്ങളും എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് നമ്മിൽ നിന്നത് അകറ്റി അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ ഒരുപാട് അവശത അനുഭവിക്കുന്ന രോഗികളുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. എല്ലാ സങ്കടങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് ശിഫ നൽകി സമാധാനത്തോടുകൂടി ജീവിച്ചു മരിക്കാൻ എല്ലാവരെയും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. മരണം വരെ ഈമാൻ നിലനിർത്താൻ അള്ളാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. സന്മാർഗത്തിന്റെ വഴിയിൽ ജീവിച്ച് സന്മാർഗത്തിൽ തന്നെ മരിച്ചു പിരിയാൻ ഭാഗ്യം ലഭിക്കുന്ന മഹാമുത്തക്കങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ നിന്ന് മരിച്ചു പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാലിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വ ഫിൽ ആഖിറത്തി ഹസനതൻ വ ഖിനാ അദാബന്നാർ. ആമീൻ.